എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് തികച്ചും 100% സത്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം പഴമൊഴിയിൽ സത്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബലിക്കാക്കയെ കുറിച്ച് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ണ് എനിക്കറിയില്ല. എന്നാലും ബലിക്കാക്ക കുളിക്കുന്നത് കണ്ട നമുക്കും ബലിയിടേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കും പോലെ കുളിക്കേണ്ടി വരുന്നൊരു ചൊല്ല് പണ്ട് അച്ചമ്മയൊക്കെ പറയുമായിരുന്നു. ആ ചൊല്ല് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സത്യമായി. കാരണം ഞങ്ങളെ വീട്ടിലെ ടാങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഡബ്ബ വെച്ചിട്ടുണ്ട്. ആ ഡബ്ബേൻ്റെ അകത്ത് നിറഞ്ഞിരിക്കും. ഞങ്ങളത് ചെടിക്ക് ഒഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണത്. ആ ഡബ്ബയിൽ വെച്ച് കാക്ക കുളിച്ചു. ഒരു ദിവസം കുളിച്ചു, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെയും ഞാൻ കാക്ക കുളിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ചെറിയൊരു ഭീതി തോന്നി. അയ്യോ, ബലിക്കാക്ക വെള്ളത്തിൽ കുളിക്കുന്നത് കണ്ടല്ലോ ഞാൻ. അപ്പം അച്ഛമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ? പണ്ട് അച്ഛമ്മ പറഞ്ഞു തന്ന ആ കാര്യം എൻ്റെ മനസ്സിലുള്ളതിനെ കൊണ്ട് ഇത് കണ്ടപ്പോൾ ചെറിയൊരു ഭീതിയും ഉണ്ടായി. പിന്നെ ഞാനതങ്ങ് മറന്നു പോയി. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്ന് ആ വല്യച്ഛൻ മരിച്ചു വന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത്, കാക്ക കുളിക്കുന്നത്. അപ്പോൾ അത് അനുഭവത്തിൽ വന്നല്ലോ എന്ന്. അപ്പോൾ ആ വാക്ക്, അച്ഛമ്മ പറഞ്ഞ ആ പഴയ വാക്ക് മനസ്സിലുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ എന്തോ നിമിത്തം കൊണ്ടോ എന്തായാലും എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അപ്പോൾ പഴമക്കാർ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ തള്ളിക്കളയാൻ 100% തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ എന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, എന്തൊക്കെയോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വാസിക്കാതിരിക്കുകയോ എന്ത് വേണേ ചെയ്യാം, എൻ്റെ അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പം ബലിക്കാക്ക കുളിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കും പോലെ കുളിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച പാഠം.